ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പൂക്കള കേക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മുല്ലപ്പൂമുട്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പൂക്കള കേക്കിൻ്റെ വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ പൂക്കള കേക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 1.5 kg ഉള്ള ഒരു കേക്ക് ക്രം കൂട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറോളം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് കുറച്ച് ഗ്രീൻ കളറ് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ആ ഇതള പോലെ വരച്ചിരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിൻ്റെ നടുവിലായിട്ട് ഞാൻ ഗ്രീൻ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പിങ്ക് കളറിലുള്ള സ്പ്രിങ്കിളാണ്. അത് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൂക്കളം ഇടുമ്പോൾ ചെയ്യുമല്ലോ അതുപോലെ. അപ്പോൾ അത്രയും വലിപ്പമില്ല നമ്മുടെ കേക്കിന്. ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ റൈസ് ബോളാണ്. ചെറിയ റൈസ് ബോള് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുക്കാം. വൈറ്റൊക്കെ ആയതുകൊണ്ട് കളറ് കുറച്ച് കുറവായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം യെല്ലോ കളറ് ഇതള് വരച്ചിട്ടുണ്ടല്ലോ ആ ഇതളിൻ്റെ പകുതി ഭാഗത്ത് ഞാൻ യെല്ലോ കളറ് ഇതുപോലെയൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതള് വരച്ചതിൻ്റെ പകുതി ഭാഗം മാത്രം ചെയ്താൽ മതി. പകുതി ഭാഗത്ത് നമുക്ക് വേറൊരു കളറ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏത് കളറാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡാർക്കും ലൈറ്റും ആയിട്ട് എടുക്കാൻ നോക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. ഞാനിപ്പോൾ യെല്ലോയും ഒരു ലൈറ്റ് ഓറഞ്ച് കളറും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ യെല്ലോ കളർ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ലൈറ്റ് ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ബാക്കി ഭാഗത്ത് ആ ഇതളിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാനുള്ളിടത്ത് ഈ ഒരു കളർ കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 കളർ പോലെ നമുക്ക് തോന്നിക്കും. ഏത് കളർ എടുത്താലും അതിൻ്റെ 2 ഷെയ്ഡായിട്ട് എടുക്കാൻ നോക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന മുല്ലമൊട്ടാണിത്. ഇത് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. മുല്ലമൊട്ടിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് ഇതിൻ്റെ നമുക്ക് ചുറ്റിലുമായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇത് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കേണ്ട ഇതില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് സ്പീഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ചെയ്തിരിക്കുന്ന ഓറഞ്ച് കളർ കൊണ്ട് തന്നെ ഒരു ബോർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ബോർഡറൊന്നും ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ല. സൈഡൊന്നും ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ല. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം, ലാസ്റ്റിൽ കാണിച്ചു തരാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളറാണ്. അത് ഇതിൻ്റെ ഈ സ്പേസ് ഉണ്ടല്ലോ, ഇടയ്ക്ക് സ്പേസ് ഉള്ളിടത്തെല്ലാം ഈ റെഡ് കളർ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ കളർ എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഡിസൈൻ ആണെങ്കിലും കളർ ആണെങ്കിലും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഇത് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ഇഷ്ടമുള്ള ഡിസൈനിൽ നന്നായിട്ട് വരയ്ക്കാൻ കഴിവൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് തന്നെ വരച്ച് ചെയ്യാം. നമുക്കിഷ്ടമുള്ള കളറൊക്കെ കുറച്ച് ഈ കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ലൈറ്റായി പോയി കളറെന്ന് തോന്നി. കുറച്ചും കൂടി ഡാർക്ക് കളർ കൊടുക്കാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള കളറൊക്കെ ചേർത്ത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സൈഡൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായത്. ഞാനത് ലാസ്റ്റിൽ അതിൻ്റെ ആ ഒരു ഡിസൈൻ കാണിച്ചു തരാം. മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയില്ല അത്. അപ്പോൾ സൈഡിൽ ചെയ്തിരിക്കുന്ന അതേ കളർ കൊണ്ട് ഞാനൊരു ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഒരു ബോർഡർ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ കളറിൽ ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി. നല്ല വയലറ്റ് കളറാണെന്ന് കണ്ട് ചേർത്തതാണ്, പക്ഷേ അത് ഒരുമാതിരി ഗ്രേ കളർ പോലെ ആയിപ്പോയി. വയലറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കളറാണ് കിട്ടിയത്. ഇനി നമ്മുടെ ബാക്കിയുള്ള മുല്ലമൊട്ടുകൾ ഞാൻ ഈ താഴത്തെ ബോർഡറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മുകൾ ഭാഗത്ത് കുറച്ച് വൈറ്റ് പോർഷൻ കാണുന്നുണ്ടല്ലോ, അവിടോട്ട് നമുക്ക് ഒരു പിങ്ക് കളർ കൊണ്ടുള്ള ഒരു ഫ്ലവർ വരച്ച് കൊടുക്കാം.
ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ റോസ് ഫ്ലവർ ചെയ്യുമ്പോൾ ഉള്ള നോസിലുണ്ടല്ലോ ഒരു അറ്റത്ത് ഒരു ഭാഗം കുറച്ച് വീതി കൂടിയും ഒരു ഭാഗം തിന്നായിട്ടും വരുന്ന ഒരു നോസിലുണ്ടല്ലോ ആ നോസിൽ കൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് ഫ്ലവർ നെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് വരച്ചു കൊടുക്കാം ഞാനിവിടെ ആ പിങ്ക് കളറുകൊണ്ട് മുഴുവനായിട്ട് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് ബോർഡറിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഓരോ കളറുകൊണ്ട് സൈഡ് ചെയ്തിട്ടുണ്ട് സൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് സൈഡ് ചെയ്തിരിക്കുന്നത് മുല്ലമൊട്ടൊക്കെ വെച്ച് അതിനൊരു ബോർഡറൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കേക്കൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് നല്ല ഡിസൈനിൽ നമുക്കിതുപോലെയുള്ള കേക്കുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ